പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ജൂലൈ മാസം 28-ാം തീയതി വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ആയിരക്കണക്കിന് വിശുദ്ധർക്ക് ജന്മം നൽകിയ കത്തോലിക്ക സഭയുടെ പെരുമാറിൽ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്വന്തം അമ്മ എന്ന് വിശേഷിക്കപ്പെടുന്ന അൽഫോൻസാമയുടെ തിരുനാൾ നമുക്കേവർക്കും ഏറ്റവും പ്രത്യേകതയുള്ള ഒരു തിരുനാളാണ്. ഈ അമ്മയുടെ തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാ മാധ്യസ്ഥങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ ഞാൻ നേരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ വിശുദ്ധ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ ഒരു സമൂഹമുണ്ട്, അതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് പൂർത്തിയാക്കാം. നമുക്ക് മുമ്പേ കടന്നുപോയ സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നാം എന്നുള്ള വലിയ സത്യമാണ് ഈ തിരുനാൾ ആദ്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നാം സാധാരണ പറയുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്: ഓരോ വിശുദ്ധരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നാം ഇപ്രകാരം പറയും, അവർ സ്വർഗത്തിൻ്റെ അടയാളങ്ങളാണ്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വഴിയാത്രയിൽ നമുക്ക് അടയാളങ്ങളായി നൽകപ്പെട്ടവരാണ്, വഴിവിളക്കുകളാണെന്ന്. എനിക്ക് തോന്നുന്നു വഴിവിളക്കുകളായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഓരോ വിശുദ്ധാത്മാക്കളും സ്വർഗത്തിൻ്റെ സമ്മാനങ്ങളാണ്, ഈ ഭൂമിക്കുള്ള സമ്മാനങ്ങളാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന പട്ടണമില്ലെന്നും വരാനിരിക്കുന്നൊരു ലോകത്തെ നോക്കിപ്പാർത്താണ് നാം ജീവിക്കുന്നതെന്നുമുള്ള വലിയ സ്വർഗത്തിൻ്റെ വാഗ്ദാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അടയാളപ്പെടുത്തലുകളോടൊപ്പം തന്നെ നമുക്ക് സ്വർഗം തരുന്ന വലിയ സമ്മാനവുമാണ്. പ്രിയപ്പെട്ടവർ, ഈ ഒരു വലിയ സ്വർഗീയ സമ്മാനത്തിന് ദൈവത്തിന് നന്ദി പറയേണ്ട ദിവസം കൂടെയാണ്. നമുക്ക് മുമ്പേ കടന്നുപോയ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ച വിശുദ്ധാത്മാക്കൾ സ്വർഗത്തിൻ്റെ സമ്മാനങ്ങളാണെന്ന് ഏറ്റുപറയുമ്പോൾ അതൊരു വലിയ കൃപയുടെ നിമിഷമാണ്. സ്വർഗത്തിൻ്റെ കൃപാവരങ്ങൾ മുഴുവൻ വഴിഞ്ഞൊഴുകുന്ന ഈ വിശുദ്ധരുടെ തിരുനാളുകളിൽ ഈ പ്രിയപ്പെട്ട അമ്മയുടെ തിരുനാൾ നമുക്കേവർക്കും അത്രമാത്രം പ്രിയങ്കരമാണ്, നമ്മുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്ന വലിയ ഒരു സത്യമാണ്. പ്രത്യേകിച്ച് ഈ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു സത്യമുണ്ട്: ഏറ്റവും നിസാരമായതിനെ ദൈവം എത്രമാത്രമാണ് ഉയർത്തുന്നത്. സ്വർഗസൗഭാഗ്യം എന്ന് പറയുമ്പോൾ ദൈവശാസ്ത്ര ചിന്തയനുസരിച്ച് നമ്മൾ പറയുന്നത് ഇപ്രകാരമല്ലേ: നിത്യഭാഗ്യത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ ത്രിത്വൈക ദൈവത്തെ മുഖാമുഖം കാണുന്ന ഒരു അവസ്ഥയാണ് സ്വർഗ സൗഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും നിസാരമായതും അവഗണിക്കപ്പെട്ടതും ഒരുപക്ഷെ തമസ്കരിക്കപ്പെട്ടതും തിരസ്കരിക്കപ്പെട്ടതുമായ ജീവിതങ്ങളെ ദൈവം എത്രമാത്രമാണ് ഉയർത്തുന്നത് എന്ന് ഈ ഒരു കൊച്ചു ജീവിതത്തിൻ്റെ, സാധാരണ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു: ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്കു വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ ഛായയിൽ സൃഷ്ടിച്ചുവെന്ന്. അപ്പോൾ ഓരോ മനുഷ്യജീവിതങ്ങളും ദൈവത്തിൻ്റെ മുൻപിൽ നിത്യതയ്ക്കു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള സത്യമാണ് ഓരോ വിശുദ്ധ ജീവിതങ്ങളും നമ്മുടെ മുമ്പിൽ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പക്ഷേ ലോകം ഈ വിശുദ്ധ ജീവിതങ്ങളെ അങ്ങേയറ്റം അവഗണിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അവരുടെ ജീവിതം നഷ്ടമായിട്ടാണ് പലപ്പോഴും കരുതുന്നത്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ പറയത്തക്ക അല്ലെങ്കിൽ എടുത്തു കാണിക്കത്തക്ക വിധത്തിലുള്ള യാതൊന്നും നേടാതെ സാധാരണമായിട്ട് കടന്നുപോയ ജീവിതങ്ങളെ നഷ്ടങ്ങളുടെ പട്ടികയിലാണ് പലപ്പോഴും പെടുത്താറുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ: നീതിമാന്മാരുടെ ആത്മാവ് ദൈവ കരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചവരായി പോഷന്മാർ കരുതി, അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി, അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് ലോകം വിചാരിക്കുമ്പോഴും അനശ്വരമായ പ്രത്യാശ ഉള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും അവരെ യോഗ്യരെന്ന് കാണുകയും ചെയ്തു. വീണ്ടും പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്:
ദൈവം അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണമെന്നതുപോലെ ദൈവം അവരെ ചോദന ചെയ്ത് തൻ്റെ സ്വന്തമാക്കി തീർക്കുന്നു. പക്ഷേ ദുഷ്ടനാകട്ടെ വൈൽക്കോൽ കൂനയിൽ അഗ്നി എന്നതുപോലെ കത്തിച്ചാമ്പലാകുന്നുവെന്ന് പ്രിയപ്പെട്ടവർ, ഓരോ വിശുദ്ധ ജീവിതങ്ങളെ നമ്മളെ പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയ ബോധ്യം ഇതാണ്. ദൈവത്തിൻ്റെ നിത്യതയിൽ, ദൈവ നിത്യ മഹത്വത്തിൽ പങ്കുചേരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരുടെ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളതാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അല്പമെന്നും നിസാരമെന്നും കരുതുന്ന ജീവിതങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ അത്രയേറെ വിലയുള്ളതാണെന്ന് ഈ വിശുദ്ധയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അന്നക്കുട്ടിയിൽ നിന്ന് ഒരു വിശുദ്ധ അൽഫോൻസായിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു വലിയ ആത്മസമർപ്പണത്തിൻ്റെ ദൂരമാണ്. ലോകൈക ദൃഷ്ടിയിൽ നിസാരമായതിനെ ദൈവം എത്രമാത്രം ഉന്നതമാക്കുന്നു, മഹത്തരമാക്കുന്നുവെന്ന് വീണ്ടും ഈ ജീവിതത്തിൻ്റെ മുമ്പിൽ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്ന വലിയ ഒരു പാഠമാണ് ഇന്നത്തെ സുവിശേഷം തന്നെ. യോഹന്നാൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം നമ്മൾ എപ്പോഴും വായിച്ച് ധ്യാനിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല, അഴിയുന്നെങ്കിലോ ഏറെ ഫലം പുറപ്പെടുവിക്കും. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു പശ്ചാത്തലവും കൂടെ പ്രസ്താവ്യമാണ്. കാരണം യോഹന്നാൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം കർത്താവ് ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്ന ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുവിനെ ഉയർപ്പിക്കുകയാണ്. മഹത്വത്തിൻ്റെ പരകോടിയിൽ ഈശോ നിൽക്കുകയാണ്. ചുറ്റുപാടും മുഴുവൻ അവനെ രാജാവായിട്ട് പ്രഖ്യാപിക്കുവാനായിട്ട് ഒരുമ്പെടുമ്പോൾ അവൻ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുകയാണ്. അടുത്തത് നമ്മൾ 12-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ കാണുന്നത് ഈശോയുടെ രാജകീയമായ ജെറുസലേമിലേക്കുള്ള പ്രവേശനമാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ ചുറ്റും കൂടി ആർപ്പ് വിളിച്ചുകൊണ്ട് സൈത്തുകമ്പുകളും ഒലിവുചെല്ലുകളും ഉപയോഗിച്ചുകൊണ്ട് അവന് ഹല്ലേലൂയ പാടുകയാണ്. അവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുന്നു. വീണ്ടും തൊട്ടടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നത് ഉടനെ ഗ്രീക്കുകാർ ഈശോയെ കാണാനായിട്ട് വരികയാണ്. എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ കേദാരമായിട്ടുള്ള ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്ന് സത്യത്തെ തിരിച്ചറിയുന്ന ഒരു വലിയ നിമിഷം അവിടെ ഉണ്ടാവുകയാണ്. ആ നിമിഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ സർവരുടെയും മുൻപിൽ മഹത്വത്തിൻ്റെ ഏറ്റവും ഉച്ചകോടിയിൽ നിൽക്കുന്ന ക്രിസ്തു ആ നിമിഷം പറയുന്നതാണ്, ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് അഴിഞ്ഞില്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുകയില്ല, എനിക്ക് മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത് പീഡാസഹന മരണത്തെക്കുറിച്ചിട്ടുള്ള സൂചനകളാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവചരിത്രവും ജീവിതവും നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്ന വലിയൊരു വസ്തുതയുണ്ട്. ഈ ലോകത്തിൻ്റെ മഹത്വങ്ങളും ഈ ലോകത്തിൻ്റെ പ്രാഭവങ്ങളും അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ ഉച്ചനീചത്വങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളതെന്ന് പറയുന്നത് ഈ സഹനത്തെ അവന് വിശുദ്ധീകരിക്കാനായിട്ട് പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. ഏറ്റവും ആത്യന്തികമായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വലിയൊരു ദൈവിക സത്യം ഇതാണ്, നാം മർത്യരാണ്. മർത്യരായ മനുഷ്യർ സഹനങ്ങളുടെ പാതകളിലൂടെ മാത്രമേ കടന്നു പോവുകയുള്ളൂ. അവൻ്റെ ജനനം മുതൽ അവൻ്റെ മരണത്തിൻ്റെ നിമിഷം വരെ അവൻ സഹനത്തിൻ്റെ പാതകൾ നെരിപ്പോടുകളിലൂടെ ചവിട്ടി നടക്കുന്നതാണ്. പക്ഷേ ഈ നെരിപ്പോടുകളെ, ഈ സഹനങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നിഴലിനെ എത്തിപ്പിടിക്കാൻ അവൻ ശ്രമിക്കുന്നത് പോലെയാണ്. പക്ഷേ ഈ സഹനങ്ങളെ എങ്ങനെയാണ് വിശുദ്ധീകരിക്കുന്നത്? ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ഒരുവൻ വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ള സത്യം തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധരായിട്ട് തീർന്നവർ. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിശുദ്ധയുടെ ജീവിതത്തിൻ്റെ മികവാർന്ന ഈ ഒരു വലിയ പാഠത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വലിയ പാഠം ഇതാണ്. ജീവിതത്തിൻ്റെ സഹനങ്ങളുടെ നെരിപ്പോടുകളിൽ ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് എൻ്റെ ജീവിതത്തെ കാഴ്ചവെക്കുമ്പോഴാണ് ഞാൻ വിശുദ്ധീകരിക്കപ്പെടുന്നത് എന്നുള്ള വലിയൊരു സത്യം. അൽഫോൻസാമ തൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതുമായിരുന്നു, അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട്, ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: എൻ്റെ മണവാളൻ ക്രിസ്തുവാണ്. എൻ്റെ മണവാളൻ്റെ എല്ലാ സമ്പത്തും മണവാട്ടിയുടേതും കൂടെതാണ്. എൻ്റെ മണവാളൻ്റെ സമ്പാദ്യം സഹനമാണ്, അതുകൊണ്ട് അവൻ്റെ സഹനം എൻ്റേതാണ്. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം ആഴത്തിലുള്ള ഒരു വലിയ ദൈവീകമായ ദൈവശാസ്ത്രപരമായ സത്യമാണ് ഏറ്റവും സിമ്പിളായ ഏറ്റവും ലളിതമായ ഭാഷയിൽ ഈ വിശുദ്ധ നമ്മളോട് പറയുന്നത്. എൻ്റെ മണവാളൻ ക്രിസ്തുവാണ്, മണവാളനുള്ളതെല്ലാം മണവാട്ടിയുടേതാണ്, എൻ്റെ മണവാളൻ്റെ സമ്പാദ്യം സഹനമാണ്, അതുകൊണ്ട് എൻ്റെ സമ്പാദ്യം അവൻ്റെ സഹനമാണ്. ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നവർ അവൻ്റെ സ്നേഹത്തിന് പാത്രീഭൂതരാണ്, അവൻ്റെ വിളിക്ക് യോഗ്യരാണ്,
അല്ലെങ്കിൽ അവൻ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ സഹനത്തിന് വിധേയരായി തീരുന്നത് എന്നുള്ള വലിയ ആത്മീയമായ സത്യം ഈ അമ്മ നമ്മളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ധീരതയോടെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും ജീവിതത്തിൽ വിജയിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ഏറെ സഹനങ്ങളും ഒപ്പം തന്നെ ഏറെ ആകുലതകളും ഭയപ്പാടുകളോടും കൂടെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഭാവിയെക്കുറിച്ച് നമുക്കേറെ ആകുലതകളുണ്ട്, നമ്മുടെ മക്കളെക്കുറിച്ച് ആകുലതകളുണ്ട്, ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഉത്കണ്ഠാകുലരാണ്. നമ്മുടെ ചുറ്റുപാടും ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ യുദ്ധത്തിൻ്റെ കെടുതികൾ ഇന്നും അതിൻ്റെ അലയോലികൾ മുഴങ്ങി കേൾക്കുന്നുണ്ട്. വർഗീയമായിട്ട് അങ്ങേയറ്റം ക്രിസ്തു വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ നമ്മുടെ ചുറ്റുപാടുമൊക്കെയുണ്ട്. അധികം ദൂരമൊന്നും പോകേണ്ട, നമ്മുടെ ചുറ്റുപാടും ഇപ്രകാരമുണ്ട്. വർഗീയതയോടുകൂടെ നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന ശക്തികൾ നമ്മുടെ ചുറ്റുപാടുമൊക്കെയുണ്ട്. അപ്പോൾ പേടിക്കാനാണെങ്കിൽ, ഭയപ്പെടാനാണെങ്കിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന അനേകം കാര്യങ്ങൾ നമ്മുടെ ചുറ്റും അനുദിനം നടക്കുന്നുണ്ട്. പക്ഷേ ധീരതയോടുകൂടെ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നതെന്നും അവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതുമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അൽഫോൻസാമയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിസാരമായി കടന്നുപോയൊരു ജീവിതം, സഹനത്തിൻ്റെ നെരിപ്പോടിൽ എരിഞ്ഞ് ഇല്ലാതായി തീർന്ന ജീവിതം, ഗോതമ്പ് മണി പോലെ നിലത്ത് അഴിഞ്ഞില്ലാതായി ജീവിതമെന്നൊക്കെ നമ്മളിങ്ങനെ ആലങ്കാരികമായിട്ട് പറയുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു ഏറ്റവും ധീരയായ ഒരു സ്ത്രീയായിരുന്നു വിശുദ്ധ അൽഫോൻസാമ. കാരണം അവഗണിക്കപ്പെട്ടപ്പോൾ, ഏകാന്തതയിൽ കഴിഞ്ഞപ്പോൾ, ഒരാളും അംഗീകരിക്കാതിരുന്നപ്പോൾ, കുറ്റപ്പെടുത്തിയപ്പോൾ, സഹനം അതിൻ്റെ എല്ലാ തീവ്ര ഭാവങ്ങളോടെ ഒരു നശ്വരമായ കൊച്ചു ജീവിതത്തെ കശക്കി എറിഞ്ഞപ്പോഴൊക്കെ ധീരതയോടുകൂടെ കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ കുരിശിനെ മുറുകെ പിടിച്ച ആ വ്യക്തിയല്ലാതെ ആരാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ധീരത അല്ലെങ്കിൽ ധീര എന്ന് വിളിക്കുവാൻ അർഹതയുള്ളത്? ഏറ്റവും ധീരമായ ഒരു വ്യക്തിയായിരുന്നു ഈ വിശുദ്ധ അൽഫോൻസ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളിൽ അവഗണിക്കപ്പെടുമ്പോൾ, അംഗീകരിക്കപ്പെടാതിരിക്കുമ്പോൾ, സഹനങ്ങളുടെ പർമ്മങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് ഈ വിശുദ്ധയോട് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ബോധ്യം, കർത്താവ് നമ്മെ കൈവിടുകയില്ല, നീ എന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ നിയമാവർത്തന പുസ്തകത്തിൽ ജോഷുവായോട് ദൈവം മോശയിലൂടെ അരുളി ചെയ്യുന്നത് ഇപ്രകാരമാണ്. 31-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: ശക്തരും ധീരരുമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട, എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്, അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. ധൈര്യമായിരിക്കുവാൻ പറയുകയാണ്. കാരണം ഇനി കാനാൻ ദേശത്തേക്ക്, വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കാൻ പോകുമ്പോൾ അവരെ നയിക്കേണ്ട ഒരു വ്യക്തി ജോഷുവായാണ്. അപ്പോൾ ജോഷുവായുടെ ദൈവം പറയുകയാണ്, നീ പരിഭ്രമിക്കേണ്ട, നീ അധൈര്യനാകേണ്ട, കാരണം ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് കയ്യേൽപ്പിച്ചു തരുമെന്ന്. പ്രിയപ്പെട്ടവർ, ജീവിതത്തിൻ്റെ സാധാരണ ജീവിത അനുഭവങ്ങളിൽ ഇപ്രകാരം ശക്തനായിരിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് ഈ ഒരു ദൈവത്തിൻ്റെ വചനമാണ്. ഈ ചില ബോധ്യങ്ങളാണ്, സ്വർഗത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകളാണ്, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യമാണ്, അവൻ്റെ കുരിശിനോട് ചേർത്താണ് എൻ്റെ സഹനങ്ങളെ സമർപ്പിക്കുന്നത് എന്നുള്ള വലിയ ബോധ്യമാണ്. അങ്ങനെയുള്ളവരെ ദൈവമുയർത്തും, ദൈവം ഒരിക്കലും അവരെ കൈവിടുകയില്ല. പ്രിയപ്പെട്ടവർ, ഈ വിശുദ്ധയുടെ, ഈ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ സാക്ഷ്യങ്ങളായിട്ട് നമുക്ക് മുമ്പേ കടന്നുപോയ സ്വർഗത്തിൻ്റെ സമ്മാനമായ ഈ വിശുദ്ധയുടെ ജീവിതങ്ങളെ നമുക്ക് മാതൃകയാക്കാം. നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം, ഈ അൽഫോൻസാമയോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, വിശ്വാസത്തെ ഞങ്ങളെ വളർത്തണമേ, സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഏകാന്തതയിൽ ആയിരിക്കുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, അവഗണിക്കപ്പെടുമ്പോഴൊക്കെ ജീവിതങ്ങളിൽ നിൻ്റെ സാന്നിധ്യം, മാധ്യസ്ഥം ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് ഈ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മയുടെ ജീവചരിത്രത്തിലെ ഒരു സംഭവം ഞാൻ വായിച്ചതായിട്ട് ഓർക്കുകയാണ്. 2-ാം ലോകമഹായുദ്ധത്തിൻ്റെ കാലഘട്ടങ്ങളിലാണ് ഈ അമ്മ ജീവിച്ച അല്ലെങ്കിൽ മരിച്ച നിമിഷങ്ങൾ എന്ന് പറയുന്നത്. 1946 എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വറുതിയുടെ നാളുകളിൽ ഏറ്റവും ക്ഷാമമുണ്ടായിരുന്നത് ദീപം തെളിക്കുവാനായിട്ട് അല്ലെങ്കിൽ വിളക്ക് തെളിക്കുവാനുള്ള മണ്ണെണ്ണയായിരുന്നു. അതുകൊണ്ട് ഈ അമ്മ തൻ്റെ അടുത്ത് വരുന്നവരോടൊക്കെ ഒരു കൊച്ചു മെഴുകുതിരി കഷ്ണം ചോദിക്കുമായിരുന്നു. പലപ്പോഴും സഹോദരങ്ങൾ ഇതിനെ എതിരെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തന്നെ കാണാൻ വരുന്ന സഹോദരങ്ങളോട്, കൊച്ചുകുട്ടികളോട് പോലും കത്തിച്ച് തീർന്ന ചെറിയ മെഴുകുതിരി കഷ്ണങ്ങൾ ചോദിക്കുമായിരുന്നു. എണ്ണയുടെ വറുതിയുടെ നാളുകളിൽ സായാഹ്നങ്ങളിൽ കരിന്തിരി കത്തുന്ന വിളക്കുകൾ അണയുമ്പോൾ ഈ അമ്മ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ്
എല്ലാ മുറികളിലും പോയി തനിക്ക് കിട്ടിയ ഈ കൊച്ചു കൊച്ചു ദീപങ്ങൾ അല്ലെങ്കിൽ മെഴുകുതിരികൾ കത്തിച്ചു വയ്ക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ അന്ന് ഈ ഭരണജ്ഞാനം മഠത്തിൽ കത്തിച്ചു വെച്ച മെഴുകുതിരികൾ അലിഞ്ഞ് എരിഞ്ഞ് തീർന്നെങ്കിൽ ആ അമ്മ പരത്തിയ പ്രകാശം ഇന്ന് ലോകം മുഴുവനും പരക്കുകയാണ്. ആ ഒരു ജീവിതം മുഴുവൻ നമ്മുടെ മുമ്പിൽ പ്രകാശ ഗോപുരങ്ങളായിട്ട് വിളങ്ങുകയാണ്. ഈ അമ്മയോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49:6 നമ്മൾ വായിക്കുന്നുണ്ട്, എൻ്റെ രക്ഷ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ അറിയിക്കുവാനായി ഞാൻ നിന്നെ എൻ്റെ പ്രകാശമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ രക്ഷ ലോകം മുഴുവൻ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തേണ്ടതിനായി ഞാൻ നിന്നെ എൻ്റെ പ്രകാശമായി തിരഞ്ഞെടുത്തു. ഭൂമിയിൽ അല്ലെങ്കിൽ മലയിൽ പണിതുയർത്തപ്പെട്ട പട്ടണമെന്നതുപോലെ, പീഠത്തിൻ്റെ മുകളിൽ വെച്ച വിളക്കുന്നതുപോലെ പ്രകാശമായി തീരുവാൻ, പ്രകാശമായി തീർന്ന ഈ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ പ്രകാശമായി തീരുവാൻ, ജീവിതത്തിൽ സഹനങ്ങളിൽ പ്രത്യാശയോടുകൂടി ജീവിക്കുവാനുള്ള കൃപ നമ്മൾക്ക് തരണമേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുനാൾ ഏറ്റവും ദൈവാനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.